എല്ലാവരും ഈ ഒരു പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഏറ്റുചെല്ലുക ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഹരേ കൃഷ്ണ ഓം ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ം നമോ ഭഗവത്തെ വാസുദേവ സംസാരസാഗര മഗ്നം ദീനം മാം കരുണാനിധേ कर्मग्राह गृहीताङ्गम् समुद्धरभवार्णवाल् श्रीमद्भागवताख्योऽयम् प्रत्यक्ष

केशवा शुकरूपप्रबोधज्ञा सर्वशास्त्रविशारता కథా ప్రకాశేన మం వినాశయ దేవదేవన్నా പുണ്ശ്രവണക്കീർത്തന യൂത്തമോത്തലോകാരായണ നമോസ്തു भवे भवे यथा भक्ति पादयोस्तव जायते तथा कुरुष्व देवेश ധസ്വം നോ യത പ്രഭോ നാമസീർത്തനം സർവപ്രശനം പ്രണാമോ ദുഃഖശമന തം നമു പരം കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരകാ వేతవేద్యం పరం బేమ్యం భాసతాం పురతో మమ సర్వమం ശി സർവാസി ശരണ്േത്രയം വകേ ദീ നായ നമോസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭാഗവത സുധയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാരായണത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ആരംഭിക്കാം ഗൂഗിൾ മീറ്റിലിരിക്കുന്നവരോടൊരു പ്രാർത്ഥന എല്ലാവരും അവരവരുടെ ക്യാമറയും മൈക്കും മ്യൂട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവസാനം നിർദ്ദേശം തരാം ആ സമയത്ത് നമുക്ക് വീണ്ടും അത് ഓൺ ചെയ്ത് നമുക്ക് സംവദിക്കാവുന്നതാണ് യൂട്യൂബിൽ ലൈവ് കാണുന്നവരും ശബ്ദം വളരെ വ്യക്തമാണ് ചിത്രവും വ്യക്തമാണ് എന്ന് കരുതുന്നു ഹരേകൃഷ്ണ പാരായണത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ആരംഭിക്കാം ഹരേകൃഷ്ണ നാരായണ ഇന്ന് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചമസ്കന്ധത്തിൽ അനന്ത മഹത്വം വർണ്ണിക്കുന്നതായിരിക്കുന്ന ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഹരേ കൃഷ്ണ സന്തോഷം ഇരുപത്തി അഞ്ചാമത്തെ ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ളവർ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഒന്ന് തുറന്നു വയ്ക്കും പാരായണാനന്തരം അല്പം സാരാംശം നമുക്ക് കേൾക്കാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായീശു കൗവാച

സഹസ്രശിരസ എകർഷണി ധീയമാണ സിദ്ധാർത്ഥ ഇവ ലക്ഷ്യത്തെ യു കാലോപഞ്ചിഷമർഷ വിരചിത രുചിരഭദ്രഭുവരോണ സങ്കർഷണോ സങ്കർഷണോ നമ രുദ്ര ഏകാദശ്യുക്ക്ഷത്രശിഗം ശൂലമുത്തയൻ ഉത്ത തിഷത്ത് യ്രിക്യുഗളാരുണ വിശതനഖമണിഷമണ്ഡലേഷു അഹിപതയ സഹസ്രാത്വദാന് ഭക്തിയോനന്ത പരിസ്ഫുരൽ കുണ്ടമണ്ഡിത ഗണ്ഡസ്ഥലമനോഹരാണി പ്രമുദമനസലു വിലോകയന്ത് യജകുമാര്യ ആശിഷ ആശാസാവലയ വിലസിത വിശദ വിപുലധവള ഒരു ഭുജ രജതസ്തംഭേഷു അഗരുചന്തന കുങ്കുമ പങ്കാപനാവലംബിമാനസ്ത അഭിമർശനോന്മഥിത ഹൃദയമകരധ്വാവേശിര ലളിത സ്മിതുരാഗമത മുതിത വിഘൂർണിതാരുണ കരുണാവലോകാരവിന്ത സവ്രീട്ടം കില വിലോകയന്ത് സേവഗവാൻ അനന്തോനന്ത ഗുണാർണവ ആദിവാ ഉപസംഹൃതമ ശരോഷേഗോ ലോക ആസ്തേ ധ്യമാനുരോര സിദ്ധന്ധർവ വിധര മുനിഗണൈർ അനവരത മുദ വികൃത വിക്വലോജന സുലിത മുഖിരികാമൃതമാന സുഭാഷദ വിപുധ യൂഥപതിന

ശ്രുധ്യാമാനോ മുമുക്ഷൂണവാസനാഘൃതി അവിദ്യമയം ഹൃദയഗ്രന്ഥിം സത്വ ടമോമയമന്തഹൃദയം ഗത ആശുഭിന് തൻ ഭഗവാൻ സ്വാമ്പഭു നാരദ സഹുണ സഭ സംശ്ലോകയാമാസ ഉൽപ്പത്തിനിലയഹേതവോ സത്യാ പ്രകൃതി പ്രകൃതിഗുണായ ദീക്ഷയാസൻ യൂപം ധ്രുവമകൃതം യത്മൻ നാഥാൽ കെത തസ വർത്മാർത്തി ബഭാരസത്വം സംശുദ്ധം സദ സതി തഭാതിയത്രീല മൃഗപതിരാതേന വധനമനം സുതാരവീര്യമ ശ്രുതമനു കീർത്തേതകോ യതിപതിത പ്രളംബന വാഹന്യം ഹസ്സപതി നൃടം അശേഷമന്യം ശേഷാഭവത ആശ്രയന്മുക്ഷൂ മൂർത്തിന്ർപ്പവരസഹസ്രമൂർത്തിനോ ഭൂഗോളം സ്ഥിരഗിരിസരി സമുദ്രസത്വം ആനന്ത നിമിത വിക്രമസൂം കോ വീരധിഗണയേൽ സഹസ്രജിഹേ പ്രഭാവോ ഭഗവാൻ അനന്ത ദുരന്തവീര്യോരുഗുണാനുഭാവ മൂലേരസായ സ്ഥിര ആത്മതന്ത്രോയോ ലീലയാക് സ്ഥിതയേതേഹ നൃഗന്ധം വ്യഗതയോ യഥാമർ യഥോപദേശമനു വർണിത കാമയമാനൈ എവത്തർ രാജൻ പുംസ പ്രവൃത്തിലക്ഷണ വികഗതയ ഉച്ചാവ വിസദശ യഥ പ്രശ്നം വ്യാച്യേക്ക് മയൽ കഥയാമ ഇതീയ ശ്രീമദ്ഭാഗവത്തെ മഹാപുരാണേ പാരമംസ്യ സംഹത പഞ്ചമസ്കന്ധേ ഭുവനകോഷവിധ്യുപർണനം നാമ പഞ്ചവിശതി തമോധ്യ ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പീതംബരം കരവിരാജിതരശംഖ കൗമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദ മനിശം ഹൃദി ഭാവയാമത്ര ഗോവിന്ദനാമ സം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരേ നമാൻ എത്രയും പ്രിയപ്പെട്ട ബന്ധുക്കളെ ഭാഗവത പ്രേമികളെ പിപത ഭാഗവതം ഭാഗവതസുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈശ്വര സ്വരൂപികളായ ഏവരുടെയും പാദങ്ങളിൽ ഇവിടെ ഇരുന്ന് മനസ്സ നമസ്കരിക്കുന്നു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ പഞ്ചമസ്കന്ധത്തിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനായിട്ടുള്ളത് അവസാന ഭാഗം എന്ന് ഇന്ന് പഞ്ചമ അവസാനിപ്പിക്കണം അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ പഞ്ചമത്തിൽ പകുതി വരെയാണ് ഏകദേശം പകുതി വരെയാണ് നമ്മൾ ഇന്നലെ കേട്ടത് പഞ്ച പതിനഞ്ചാമത്തെ അധ്യായം വരെ ആ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം ഒന്ന് നോക്കൂ അവിടെ എന്താ പറയണത് പയ്യവ്രതം വംശമിമം വിരജശ്ചരമോദ്ഭവാദത്യലം വിഷ്ണു സുരഗണം യഥാ എപ്രകാരമാണ് നാം പഞ്ചമസ്കന്ധം ആരംഭിച്ചത് പ്രിയവ്രതൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് അല്ലേ അപ്പോൾ പ്രിയവ്രതൻ അഗ്നീന്ദ്രൻ നാഭി ഋഷഭദേവൻ ഭരതൻ സുമതി പ്രത്യൂഹൻ ഗയൻ അങ്ങനെ പോണു ഈ വംശത്തിലെ ഓരോരോ മഹാത്മാക്കൾ ചക്രവർത്തിമാർ ഇതിൽ ഈ പ്രിയവ്രതൻ്റെ വംശത്തിൽപ്പെട്ട ആരെയെങ്കിലും ഒരാളെ സ്മരിച്ചാൽ തന്നെ സർവവിധത്തിലുള്ള പാപങ്ങളും ഉള്ളിൽ നിന്ന് അസ്തമിക്കുന്നു പിന്നെ പാപത്തിൻ്റെ ഒരു കണിക പോലും അവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുക അപ്പോൾ എന്താ നന്നായിട്ട് സ്മരിച്ചു കൊഴുക പ്രിയവ്രത വംശത്തെ നന്നായിട്ട് സ്മരിച്ചു കൊള്ളുക എന്നും നമുക്കിതിലെ ഏതെങ്കിലും കഥകള് ഓർക്കാനിടവരട്ടെ കാരണം ഈ മഹത്തുക്കളൊക്കെ അവരുടെ ജീവിതത്തിലൂടെ നല്ല നല്ല സന്ദേശങ്ങള് സമൂഹത്തിന് പകർന്നു കൊടുത്തവരാണ് ശരി സ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള അധ്യായമാണ് ചുരുക്കത്തിൽ നമുക്ക് ഒന്ന് നോക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പതിനാറാമത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് പറയേണ്ടത് തനിക്ക് ചുറ്റുമുള്ളതായിരിക്കുന്ന സംഗതികളെക്കുറിച്ച് ഒന്ന് കൂടുതലായിട്ട് അറിയണം ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് ഭൂഗോള വർണ്ണന ഭുവനകോശ വർണ്ണന ജ്യോതിർഗോള വർണ്ണന ഇതൊക്കെയാണ് നമുക്ക് കേൾക്കാനായിട്ടുള്ളത് അല്പം ഒരു കഥയാണോന്ന് വെച്ചാൽ കഥയായിട്ടല്ല പറയാൻ പോകുന്നത് എന്നാൽ താത്വികമായിട്ടുമല്ല അപ്പോൾ കഥയുമല്ല തത്വവുമല്ല അങ്ങനെ ഒരു ഒരു ഇടയിലുള്ള ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റുക ഇപ്പൊ നമ്മൾ എവിടെയാണോ നമ്മുടെ സ്ഥാനം ഏതാണോ ആ സ്ഥാനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ നമുക്ക് അറിയണ്ടേ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നല്ലൊരു വിഷയമാത് അതുപോലെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പഞ്ചമത്തിലെ ഈ ഭാഗങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കുക എന്തൊക്കെയാണ് ഈ ഭൂമിയിലുള്ളത് എന്താണ് ഈ ഭൂമിയുടെ ആകൃതി ഈ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് ഭാഗവതം ചിലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ മക്കളൊക്കെ എന്താ പഠിക്കുന്നത് അല്ലേ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചതെന്ന് വെച്ചാൽ ഈ ഭൂമി ഗോളാകൃതിയിലാണ് എന്ന് കണ്ടുപിടിച്ചത് ഒരു മെഗസ്തനീസ് കപ്പലിൽ യാത്ര ചെയ്ത് അദ്ദേഹം നേരെ മുന്നോട്ട് പോയി തുടങ്ങിയതെക്കിൽ തന്നെ അദ്ദേഹത്തിന് ആ യാത്ര അവസാനിപ്പിക്കാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഭാഗവതം പോലെയുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഋഷീശ്വരന്മാർ അവരുടെ ജ്ഞാന ദൃഷ്ടിയിൽ കണ്ട് ഈ ഭൂഗോളത്തെക്കുറിച്ചും ഈ ഭൂമിയുടെ ഉള്ളിലുള്ള സംഗതികളെക്കുറിച്ചും അതുപോലെ ആകാശത്ത് എന്തൊക്കെ ആകാശം അനന്തമായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത് ഓരോരോ ഗ്രഹങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എത്ര അകലത്തിലാണ് അത് ഉള്ളത് അതെല്ലാം കൃത്യമായിട്ട് ഈ പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കുക പതിനാറാമത്തെ അധ്യായം ഈ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ ഭുവനകോശ വർണ്ണനം എന്നാണ് അപ്പോൾ ഈ ഭൂമിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഗോളാകൃതിയുള്ളതായിരിക്കുന്ന ഈ ഭൂമിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നു ഈ ഭൂമിയിൽ പ്രധാനമായിട്ട് ഏഴ് ദ്വീപുകൾ വളരെ പ്രസിദ്ധമാണല്ലോ സപ്തദ്വീപുകൾ എന്നാൽ ആധികാരിക ശാസ്ത്രം പറയുന്ന ഏഴ് ദ്വീപുകൾ ആ പൗരാണികമായിട്ടുള്ള നാമം എന്താണ് എന്ന് ഒരു പക്ഷേ പരിചിതമായിരിക്കുകയില്ല അപ്പം ഏതൊക്കെയാണ് ഏഴ് ദ്വീപുകൾ ജംബു ഒന്നാമത്തത് ഏറ്റവും വലുതും അതിമഹത്വമുള്ളതും അതിപ്രാധാന്യമുള്ളതുമായിരിക്കുന്ന ദ്വീപാണ് ജംബുദ്വീപ് അത് കഴിഞ്ഞ പ്ലക്ഷം പിന്നീട് ശാൽമലി കുശം ക്രൗഞ്ചം ശാഖം പുഷ്കരം അപ്പോൾ ഇതാണ് ഏഴ് ദ്വീപുകൾ ആ ഏഴ് ദ്വീപുകളുടെ പേര് ആവർത്തിക്കാം ശ്രദ്ധിക്കുക ജംബുദ്വീപ് പിന്നീട് പ്ലക്ഷദ്വീപ് അതുകഴിഞ്ഞ ഷാൽമലി ദ്വീപ് പിന്നീട് കുശദ്വീപ് ക്രൗഞ്ചദ്വീപ് ശാഖദ്വീപ് പുഷ്കര ദ്വീപ് അപ്പം ഈ ദ്വീപ് എന്ന് എടുത്തു പറഞ്ഞത് ആ ദ്വീപ് എന്ന ശബ്ദം കൊണ്ട് അവിടെ വ്യക്തമാണ് ചുറ്റും വെള്ളം ഇരിക്കുന്നുള്ള കാര്യം ഇപ്പം നമുക്ക് പരിചിതമായിട്ട് ഉള്ള ദ്വീപുകളുണ്ട് അല്ലേ ഇവിടെ ഈ ഭാരതഖണ്ഡത്തെ വെച്ച് നോക്കണ സമയത്ത് ഇത് വൻകര ഈ ഭാരതം വൻകര എന്ന് പറയുന്നു പടിഞ്ഞാറ് വശത്ത് അറബിക്കടലിൽ നോക്കിക്കഴിഞ്ഞാൽ കുത്തു കുത്തു കുത്തായിട്ട് അങ്ങ് മംഗലാപുരത്തിൻ്റെ ഭാഗം മുതൽ കന്യാകുമാരി കടന്ന് ഇന്നത്തെ മാലിയുടെ അടുത്ത് വരെ കുറേ ഡോട്ട് ഡോട്ടായിട്ട് കുത്തു കുത്തു കുത്തുകളായിട്ട് കാണാം അദ്ദേഹത്താ അത് ലക്ഷദ്വീപ് കിഴക്കൻ സമുദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാലോ അവിടെയും കാണാം ഇതേപോലെ കുത്തു കുത്തു കുത്തായിട്ട് ഒരുപാട് ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ അപ്പോൾ ഇവയൊക്കെ ദ്വീപ് എന്ന് പറയാൻ ചുറ്റും വെള്ളമായതുകൊണ്ട് തന്നെയാണ് അതേപോലെ ഈ ജംബു ദ്വീപ് ഏറ്റവും വലിയ ദ്വീപ് ജംബു ദ്വീപ് ഈ ജംബു ദ്വീപിലാണിപ്പോൾ നമ്മൾ ഉള്ളത് ഏഷ്യ വൻകര ഇതിന് ചുറ്റും വെള്ളം തന്നെയാണ് അപ്പോൾ ഓരോ ദ്വീപും ഓരോ സമുദ്രത്താൽ ഓരോ തരത്തിലുള്ള സമുദ്രത്താൽ അപ്പോൾ ഏഴ് ദ്വീപിന് ഏഴ് സമുദ്രമുണ്ട് അപ്പോൾ സപ്തസാഗരങ്ങളും ഉണ്ട് അപ്പോൾ ഈ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥം ശ്രദ്ധിക്കുക അപ്പം പതിനാറാമത്തെ അദ്ധ്യായം ജംബുദ്വീപിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ശ്രീമദ് ഭാഗവതം ജംബുദ്വീപിനെ തൽക്കാലം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളൂ മറ്റു ദ്വീപുകളൊക്കെ ചുരുക്കത്തിൽ ഒന്ന് സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ഉണ്ടായത് ഈ ജംബുദ്വീപില് ഈ ജംബുദ്വീപ് ഈ ഭാഗത്തിന് ഈ ജംബു എന്നു പേര് വരാൻ തന്നെ ഒരു കാരണമുണ്ടത്രേ നല്ല പേരല്ലേ ഓരോ ഏത് സ്ഥലത്തിനാണെങ്കിലും ആ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പേരുണ്ടാവാൻ ആ തക്കതായ ഒരു കാരണം ഉണ്ടാവും ഇപ്പൊ തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ടെങ്കിൽ തിരു അനന്തപുരം അപ്പോൾ സാക്ഷാത് ശ്രീ പത്മനാഭൻ അവിടെ പ്രകാശിക്കുന്നത് കൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പേരുണ്ടായത് ഇതുപോലെ ഏത് സ്ഥലം നോക്കിക്കഴിഞ്ഞാലും ആ സ്ഥലത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ആ നാമത്തിന് പ്രത്യേകതയുണ്ട് അപ്പൊ ഈ ജംബു എന്ന ഒരു പേര് ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഈ ദ്വീപില് ഈ ജംബൂ ദ്വീപില് ഒരു പ്രത്യേകതരം വൃക്ഷം ധാരാളമുണ്ട് ഈ മണ്ണിൽ മാത്രം വിളയുന്ന ഒരു വൃക്ഷം ഫലങ്ങൾ ജംബൂഫലങ്ങള് ജംബൂവൃക്ഷം അതിലുണ്ടാവുന്ന ഫലത്തിന്റെ പേരാണ് ഫലം ഞാവൽ പഴങ്ങള് ഒരു പ്രത്യേകതരം ഞാവൽ പഴങ്ങള് എന്ന് ശാസ്ത്രകാരന്മാർ പറയാറുണ്ട് ആ ഫലത്തിനകത്ത് ജംബൂ ഫലത്തിനകത്ത് ഉണ്ടത്ര ഒരു പ്രത്യേകത അതിനകത്ത് സ്വർണത്തിന്റെ അംശ ഉണ്ട് എന്നാണ് പറയുക സ്വർണത്തിന്റെ അംശണ്ടത്ര അപ്പോൾ ദേവലോകത്തുനിന്ന് അപ്സരസുകള് ഗന്ധർവാനന്മാരെയും കൂട്ടിയിട്ട് ഈ ജമ്പു ദ്വീപിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാ അറിയോ ഈ എടുത്തിട്ട് അതിനെ വേണ്ട രീതിയിൽ സംസ്കരിച്ച് അതിൽ നിന്ന് സ്വർണത്തെ വേർതിരിച്ചെടുത്തിട്ട് ആ സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കിയിട്ട് അവർ ധരിക്കാറുണ്ട് എന്നാണ് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് പറഞ്ഞ ഈ ജംബുദ്വീപില് മാത്രമേ സ്വർണ്ണമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംബുദ്വീപ് ജംബുദ്വീപിൽ ദേവന്മാര് വരാറുണ്ട് ഗന്ധർവന്മാര് വരാറുണ്ട് സിദ്ധന്മാര് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അല്പം താത്വികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജമ്പുദ്വീപില് സ്വർണം ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വർണത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും അപ്പൊ ഈ ജംബൂല് വന്നു കഴിഞ്ഞാ ഈ ജമ്പുദ്വീപില് വന്നു കഴിഞ്ഞാലാണ് എന്ത് കിട്ടണത് ഈശ്വര സാക്ഷാത്ക്കാരൻ ഉണ്ടാവുന്നത് ഇവിടെ സ്വർണം എന്ന ആ പദം കൊണ്ട് തൽക്കാലം ഉദ്ദേശിച്ചത് സ്വയം പ്രകാശം ഉളവാക്കുന്ന ലോഹമാണ് സ്വർണം അതന്നെയാണ് സാക്ഷാൽ ഭഗവാൻ അപ്പോൾ ആ ഭഗവാനല്ലേ നമുക്ക് നേടേണ്ടത് നമ്മളൊക്കെ ഏത് ലോകത്തിനാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്ന അറിയില്ല നമ്മളെല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജംബുദ്വീപിലുള്ള ജംബുദ്വീപ നിവാസികളാണ് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും നിങ്ങളെന്ന് പറയുന്നില്ല നമ്മളെല്ലാവരും അപ്പം നമ്മളൊക്കെ വന്നത് ആ സ്വർണ്ണത്തെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വർണത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ആ സ്വർണം അതാണ് പൊന്നു ഗുരുവായൂരപ്പൻ അല്ലേ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാൻ പൊന്നു ഗുരുവായൂരപ്പൻ എന്ന് പറയാറുണ്ട് അപ്പോൾ സാക്ഷാൽ ഭഗവാൻ ആ ഭഗവാന് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കണം ഇനി ഈ ഒത്ത ഒത്തനടുക്കായിട്ട് വലിയൊരു പർവ്വതം ഉണ്ടത്ര ആ പർവ്വതത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് മറ്റ് പ്രദേശങ്ങളെയൊക്കെ തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഭാഷയിൽ ഇന്നത്തെ ഒരു ശൈലിയിൽ ലാൻഡ് മാർക്ക് എന്ന് പറയില്ലേ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ലാൻഡ്മാർക്ക് ഇന്നതാണ് എന്ന് പറയും അപ്പോൾ അതേപോലെ പറയുകയാണെങ്കിൽ ഈ ജമ്പുദ്വീപിലെ അതിപ്രാധാന്യമുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒത്തനടുക്കുള്ളതായിരിക്കുന്ന വലിയ ഒരു പർവ്വതം ആ പർവ്വതത്തിൻ്റെ പേരാണ് മഹാമേരുപർവതം ആ മേരുപർവ്വതത്തിന് ചുറ്റുമായിട്ട് ഈ ജമ്പുദ്വീപിനെ ഒമ്പത് ഘണ്ഡങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇപ്പൊ വലിയൊരു രാഷ്ട്രത്തെ സംസ്ഥാനങ്ങളായിട്ട് തരംതിരിക്കുന്നത് പോലെ ഈ ജമ്പുദ്വീപിനെ ഒമ്പത് ഖണ്ഡങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഭാഗിച്ചിട്ടുണ്ട് അപ്പൊ ഏതെല്ലാമാകുന്നു ആ ജമ്പുദ്വീപിലെ ഒമ്പത് ഖണ്ഡങ്ങൾ ആദ്യ പേരൊന്ന് വായിക്കാം പറയാം ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ഭാഗമാണ് ഇളാവൃതം അത് കഴിഞ്ഞ ഭദ്രാശം പിന്നീട് ഹരിവർഷം കേതുമാലം പിന്നെ രമ്യകം ഹിരൺമയം കുരുവർഷം കിംപുരുഷം പുരുഷം ഒമ്പതാമത്തത് ഭാരതം വർഷം വരുഷം എന്ന് പ്രത്യേകം പറയേണ്ട ഈ വർഷം എന്ന് പറഞ്ഞ പ്രദേശം എന്ന ഒരു അർത്ഥത്തിലാണ് ഇപ്പൊ ഉത്തർപ്രദേശ് എന്ന് പറയുന്നുണ്ട് മധ്യപ്രദേശ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രദേശം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹിമം അധികം ഉള്ളതായിരിക്കുന്ന ഇടം ഹിമാചലം അതേപോലെ ഉത്തരഭാഗത്തുള്ളതായ പ്രദേശത്തെ ഉത്തരപ്രദേശമായിട്ട് തരംതിരിച്ചു ഭാരതഖണ്ഡത്തിൻ്റെ മധ്യഭാഗത്തുള്ളതായിരിക്കുന്ന സ്ഥാനത്തെ മധ്യപ്രദേശം എന്ന് പറഞ്ഞ് തരംതിരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ മഹാമേരു മഹാമേരുപർവതത്തിൻ്റെ ചുറ്റുമായിട്ട് ഒമ്പത് വർഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പം നല്ലൊരു താമരയുണ്ടെന്ന് വിചാരിക്കുക ആ താമരയുടെ ഒത്തനടുക്ക് അതിൻ്റെ കർണിക്ക അതിന് ചുറ്റുമായിട്ട് ദളങ്ങൾ ഉണ്ടാവില്ലേ അതേപോലെ തൽക്കാലം ഒന്ന് സങ്കല്പിച്ചാൽ മതി ഈ മഹാമേരുപർവതത്തിൻ്റെ ചുറ്റുമായിട്ടാണ് ഒമ്പത് വർഷങ്ങളുള്ളത് അവിടെയുണ്ട് പ്രത്യേകത ഓരോരോ വർഷത്തിലും ഓരോരോ മഹത്തുക്കൾ ഓരോരോ ഭാവത്തിൽ ഈശ്വരനെ കണ്ട് ആരാധിക്കുന്നുണ്ട് ഒരു ആശയത്തെയാണ് ഭാഗവതം നമുക്കായിട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ നാടൻ ശൈലിയിൽ പ്രാദേശിക ആചാരം എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം എല്ലാ നാട്ടിലും ആചാര സമ്പ്രദായങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല കേരളത്തിൽ കാണുന്ന സമ്പ്രദായമല്ല അല്പ വടക്ക് കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സമ്പ്രദായമല്ല അവിടുന്ന് വടക്കോട്ട് മഹാരാഷ്ട്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വടക്കോട്ട് ഗുജറാത്ത് പോയി കഴിഞ്ഞാൽ സമ്പ്രദായം പിന്നെയും മാറി അവിടുന്ന് പടിഞ്ഞാട്ട് ഇന്നത്തെ കറാച്ചി ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും സമ്പ്രദായം മാറി കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമ്പ്രദായം മാറി അപ്പോൾ ഓരോ ഇടത്തും ഓരോ രീതിയിലാണ് ഈശ്വര ആരാധന എന്ന് മാത്രം കാണിക്കാനാണ് ഇനി ദ്വീപുകളെക്കുറിച്ച് പറയുമ്പോഴും ഇത് പറയുന്നുണ്ട് ജമ്പുദ്വീപിൽ ഒരു പ്രത്യേക സമ്പ്രദായം പ്ലക്ഷദ്വീപില് അവർ വേറൊരു സമ്പ്രദായമാണ് ആചരിക്കാറ് അവിടെ അവിടെ താമസിക്കുന്നവർ അപ്പോൾ ചില ദ്വീപിൽ ദ്വീപുകളിലുള്ളവർ ചന്ദ്രമാസത്തെ ആചരിക്കുന്നു ചന്ദ്രനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളും ഉണ്ടാവുക എന്നാൽ ചില ദ്വീപ് വേറൊരു ദ്വീപിലാണെങ്കിലോ ആശയക്കുഴപ്പം ഉണ്ടാവരുത് വെച്ചിട്ടാണ് തൽക്കാലം പേരൊന്നെടുത്ത് പറയാത്തത് ശ്രദ്ധിക്കണേ വേറൊരു ദ്വീപിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവർ അഗ്നിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ സർവ്വതരത്തിലുള്ള ആരാധനകളും നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊരിടത്ത് സൂര്യനെയാണ് അവർ പ്രധാന ദേവതയായിട്ട് കാണുന്നത് സൂര്യനല്ലാതെ വേറൊരു ഈശ്വരൻ അവരെ സംബന്ധിച്ചില്ല അപ്പോ എല്ലാം സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ എന്നാൽ അങ്ങ് പടിഞ്ഞാറെന്തെക്കിൽ ഒരു ദ്വീപിൽ പോയ സമയത്ത് ദ്വീപിലാണെങ്കിലോ അവിടെ ജലത്തെയാണ് അവർ പ്രധാന ദേവതയായിട്ട് കാണുന്നത് അപ്പം പറഞ്ഞു വിടെന്താ ഓരോ ഇടത്ത് ഓരോ രീതിയിൽ ഓരോ സമ്പ്രദായത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ഓരോരുത്തർ ആരാധിക്കാറുണ്ട് പതിനാറാമത്തെ അധ്യായം പതിനേഴാമത്തെ അധ്യായം കൂടിയാണ് പതിനാറാമത്തെ അധ്യായമാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത് ഇനി പതിനേഴാമത്തെ അധ്യായം എടുത്തു നോക്കും ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ ഈ ജംബുദ്വീപിനെ തന്നെ വിസ്തരിക്കുകയാണ് ഈ പതിനേഴാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഗംഗയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് സാക്ഷാത് ഭഗവത് പതീത്യനുപലക്ഷിത വാചോഭി ധീയമാനാതി മഹതാ കാലേന യുഗ സഹസ്രോപലക്ഷണേന യുഗസഹസ്രോപലക്ഷണേന ദിവർഢവതാര എത്തത് വിഷ്ണുപദം ആഹു ശ്രദ്ധിക്കണേ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് സക്ഷാൽ ഗംഗ ആ ഗംഗയാവട്ടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ എവിടെയാണോ ഗംഗാ ഭഗവതി പോണത് അവിടങ്ങളിലൊക്കെ ഈ ഗംഗാദേവി ശുദ്ധീകരിക്കാറുണ്ട് ഭഗവത് പാദത്തിൽ നിന്ന് ആവിർഭവിച്ചതായിരിക്കുന്ന സാക്ഷാൽ ഗംഗ ആ ഗംഗയെ മഹാദേവന് തൻ്റെ ശിരസ്സിൽ ധരിച്ചിട്ടുണ്ട് ഗംഗാധരനായിട്ട് മാറിയിട്ടുണ്ട് ബ്രഹ്മലോകത്ത് പ്രത്യക്ഷയായി അത് കഴിഞ്ഞ് ആ ഗംഗാഭഗവതി പിന്നീട് വരണത് ധ്രുവലോകത്തിലാണ് വന്നത് ധ്രുവലോകത്തിൽ ഗംഗ പതിച്ചതായിരിക്കുന്ന ഇടം വിഷ്ണുപദം ആഹൂ പിൽക്കാലത്ത് വിഷ്ണുപദം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് യത്രവാത പതിനേഴാമത്തെ അധ്യായത്തിലെ ഇതിലിപ്പോൾ ശ്ലോകം പറഞ്ഞ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് വിഷമുണ്ടാവും എങ്കിലും പറയാണ് പതിനേഴാമത്തെ ശ്ലോ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകമായിട്ടാണ് പറയുന്നത് യത്രവാവ വീരവ്രത ഔത്താനപാദി പരമഭാഗവതോ അസ്മത കുലദേവതാ ചരണാര വിന്തോതകം ഇതി അപ്പൊ ധ്രുവലോകത്തില് ഗംഗ പതിച്ച സമയത്ത് ആദ്യം ഗംഗാ ഭഗവതിയെ കണ്ടത് ഭാഗവതോത്തമനായിരിക്കുന്ന ധ്രുവനാണ് കണ്ടത് ധ്രുവനാണെങ്കിൽ ആ ഗംഗാ ഭഗവതിയെ കൂടിയിട്ട് എന്തെന്നില്ലാത്ത ഒരു അതിശയം ഉണ്ടായി എന്ന് മാത്രമല്ല പരമഭാഗവതനായിരിക്കുന്ന ആ ധ്രുവൻ്റെ മനസ്സിലായി ആരാണിപ്പോ തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അസ്മത്ത് കുലദേവത എൻ്റെ കുലദേവതയായിരിക്കുന്ന ആയിരിക്കുന്ന എൻ്റെ ഉപാസനാമൂർത്തി ആയിരിക്കുന്ന ശ്രീമന് നാരായണമൂർത്തിയുടെ ചരണാരവിന്ത ഉദകം ഇതി ചരണാരവിന്ത ഉദക ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നിന്ന് ഉദ്ഭവിച്ചതായിരിക്കുന്ന ആ ജലകണികയാണ് ഇന്നിതാ ഗംഗയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ പാദതീർത്ഥാണ് ഗംഗ എന്ന് ആ ധ്രുവൻ അങ്ങോട്ട് മനസ്സിലാക്കി ഉത്കൃഷ്യമാണ ഭഗവത് ഭക്തിയോഗേന ദൃഢം ക്ലിദ്യമാന അന്തർഹൃതയെ അഭി വ്യജ്യമാന രോമുളകുളകോധു പരമാദരേണ ശിരസാഭി വർത്തി പഞ്ചമത്തിലെ ഈ ചില ശ്ലോകങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ശ്വാസം കിട്ടില്ല എന്താച്ചാല് അടുത്തൊന്നും അതിന് സ്റ്റോപ്പില്ല കുറെ വായിക്കാണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം ഇവിടെ പറയണം എന്താ വെച്ചാൽ ആ ഗംഗയെ കണ്ട് ഗംഗാ ഭഗവതിയെ കൂടിയിട്ട് എന്തൊന്നില്ലാത്ത ഒരു രോമാഞ്ചം ഉണ്ടായി ആർക്ക് ധ്രുവന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഭഗവാനെ കുട്ടിക്കാലത്ത് കണ്ടതാണ് ഇന്ന് ആ ഭഗവാന്റെ പാദത്ത് നിന്ന് ഉദ്ഭവിച്ചതായിരിക്കുന്ന ആ ഭഗവതിയെ കാണാനുള്ള ഒരു ഭാഗ്യമാണ് തനിക്കുണ്ടായത് സന്തോഷത്തോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് പരം ആദരേണ ശിരസാ വിവർത്തി ആ ധ്രുവൻ എന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് അവിടെ നമസ്കരിച്ചു നമസ്കരിച്ച് കൈകൊണ്ട് ആ തീർത്ഥം അല്പെടുത്ത് സ്വന്തം ശിരസില് ഒന്ന് തളിച്ചു ഇത് ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണത് പൂർവകാല ആചാര്യന്മാരൊക്കെ പറയാറുണ്ട് ഇപ്പൊ സാധാരണ നമ്മളൊക്കെ എന്ത് ചെയ്യും ഒരു ജലാശയം കണ്ട ഓടിപ്പോയിട്ട് അതിലേക്കാണ്ട് ചാടും അങ്ങനെ ചാടാൻ പാടില്ല അത്രേ ഈ ഭാരതത്തിൽ കാണുന്ന സർവ്വ ജലാശയങ്ങളും സാക്ഷാൽ ഭഗവതിയാണ് വിഷ്ണുപാത തീർത്ഥാണ് അപ്പം എങ്ങനെ വേണം ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഈശ്വരീയമായ ഭാവത്തിൽ കാണാൻ എല്ലാം ഈശ്വരനായിട്ട് കാണാം വിശേഷമാണ് ഗംഗ യമുന മുതലായിരിക്കുന്ന പുണ്യ നദികളിൽ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റേതായ ഒരു സമ്പ്രദായം തന്നെയുണ്ട് ആ സമ്പ്രദായമാണ് ഇവിടെ കാണിക്കുന്നത് പരം ആദരേണ ശിരസാ ശിരസാവിഭർത്തി ആ പുണ്യനദിയെ ഒന്ന് നമസ്കരിക്കും നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കയ്യിൽ അല്പം ആ എടുക്കും സ്വന്തം ശിരസ്സിൽ ആ തീർത്ഥം കണ്ടിട്ട് തളിക്കും അതിനുശേഷം വളരെ പതുക്കെ വളരെ പതുക്കെ തൻ്റെ പാദം ആ ജലത്തിലേക്ക് ഇറക്കി വെച്ച് അങ്ങനെ ഇറങ്ങുന്ന ഒരു സമ്പ്രദായമാണ് വിശേഷേണ ഭാരതത്തിൽ കണ്ടുവരുന്നത് പിന്നീട് അവിടുന്ന തൽ പ്രഭാവാഭി യാ നു തപസ ആത്യന്തികീ സിദ്ധി എത്തത്മനി വാസുദേേ അനുപരഭക്തിയോ ലാഭനേവോപേക്ഷിതയോ മുക്തിവാ ഇവ സഹുമാനമദ്യ ജടാജൂടൈരുദ്വഹത്തി പിന്നീട് ആ ഗംഗാ ഭഗവതി ദൃശ്യമായിട്ട് നേരെ സപ്തർഷികളുടെ ലോകത്തിലാണ് സപ്തർഷികൾ ആ ഗംഗയെ വേണ്ട രീതിയിൽ പൂജിച്ചു ആരാ മുക്ഷുക്കൾ മുഴുവൻ ഗംഗാസ്നാനത്തിനായിട്ട് പോവാറുണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവർ സ്നാനം ചെയ്യേണ്ടത് ഈയൊരു തീർത്ഥത്തിലാണ് രണ്ടർത്ഥത്തിലും പറയാം ഗംഗ എന്ന ജ്ഞാനം എന്നർത്ഥമുണ്ട് മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജ്ഞാനഗംഗയിൽ സ്നാനം ചെയ്യാം അതായത് ജ്ഞാനസമ്പാദനത്തിന് വേണ്ടതായിരിക്കുന്ന പ്രവൃത്തികള് അവരവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക അർത്ഥം മനസ്സിലാക്കണേ തീർന്നില്ല അപ്പോൾ സപ്തൃഷികള് അവിടെ വച്ച് ഗംഗയെ വേണ്ട രീതിയിൽ പൂജിച്ചു കുറെ കാലം ധ്രുവലോകത്തില് ഗംഗയുണ്ടായി അനവധിക്കാലം ഈ സപ്തർഷികളുടെ ലോകത്തില് ആ ഗംഗയുണ്ടായി അത് കഴിഞ്ഞിട്ടോ അനേക കോ അനേക സഹസ്ര കോടി വിമാനീക സങ്കുലദേവയാന അവതരന്തി ഇന്ദുമലം ആവാര്യ ബ്രഹ്മസതന പിന്നീട് ആ ഗംഗ മറ്റ് ഗ്രഹങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇന്ദുമലത്തിൽ എത്തിച്ചേർന്നു അത്ര ഇന്ദുമലം എന്ന് പറഞ്ഞു കഴിഞ്ഞ ചന്ദ്രലോകം അപ്പോൾ ചന്ദ്രമണ്ഡലത്തിലും ഗംഗയുടെ സാന്നിധ്യം കുറേ കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ ആധുനിക ശാസ്ത്രകാരന്മാരൊക്കെ ഗവേഷണം നടത്തി പറയുന്നുണ്ട് ഗ്രഹത്തിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് ഒരു കാലത്ത് ചന്ദ്രന്റെ പ്രതലം നോക്കുന്ന സമയത്ത് ഒരു കാലത്ത് ഈ ചന്ദ്രലോകത്തിൽ അഥവാ ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉള്ളതായി കാണപ്പെടുന്നു ചില ലക്ഷണങ്ങളെ കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ചില സമർത്ഥനായിരിക്കുന്ന ശാസ്ത്രകാരന്മാർ അത്യാധുനിക ശാസ്ത്രകാരന്മാർ പറയാറുണ്ട് എന്നാൽ ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ദുമണ്ഡല നിപ്പത്തി ഓരോരോ ഗ്രഹങ്ങളിലും തൻ്റെ സാന്നിധ്യം ഗംഗയെ അറിയിച്ചിട്ടുണ്ട് ഇന്ദുമണ്ഡലത്തിൽ ചന്ദ്രമണ്ഡലത്തിൽ കുറേ കാലം ഗംഗയുണ്ടായി പിതൃക്കൾ അവിടെ വെച്ച് ഗംഗയെ വേണ്ട രീതിയിൽ പൂജിച്ചിട്ടുണ്ട് ആ ഗംഗ പിന്നീട് വന്നത് തത്ര ചതുർദാഭിഥ്യമാന ചതുർഭി നാമ ചതുർദിശം അഭിസ്പി പിന്നീട് മേരുപർവ്വതത്തിനടുത്താണ് ഈ ഗംഗ പതിക്കുന്നത് ബ്രഹ്മസ്ഥാനത്താണ് ഈ ഗംഗ പതിച്ചത് നാല് പേരുകള് അവിടെ വച്ച് ഗംഗയ്ക്ക് ഉണ്ടായി ഈ നാല് പേരുകളെ ധരിച്ചതായിരിക്കുന്ന ഗംഗാ ഭഗവതി നാല് ദിശയിലേക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈ നാല് ദിശയിലേക്ക് ആ ഗംഗ അങ്ങോട്ട് ഒഴുകി അപ്പൊ ഏതാണ് ഏതൊക്കെയാണ് ആ ഗംഗയുടെ നാല് പേരുകള് സീത ഒന്ന് രണ്ട് അളക്കനന്ദ മൂന്ന് ചക്ഷു നാല് ഭദ്ര മനസ്സിലാക്കണേ അതില് സീതാ തു ബ്രഹ്മസദനാത് കേസരാചലാത് ഗിരി ശിഖരേഭ്യോദോധപ്രശ്രവന്തി അപ്പൊ സീത എന്നതായിരിക്കുന്ന ശാഖ അപ്പോൾ സീത എന്ന നാമത്തോട് പ്രധാനമായിട്ട് നാല് ഭാഗം എന്നേ പറഞ്ഞിട്ടുള്ളൂ എണ്ണാൻ പറ്റാത്തത്ര ഭാഗം ഗംഗയ്ക്കുണ്ട് ഹിമാലയ യാത്രയൊക്കെ ചെയ്തവർക്കത് കുറച്ച് കൂടുതൽ മനസ്സിലാവും അപ്പോൾ പ്രധാനമായിട്ടുള്ള നാലെണ്ണമാണ് സീത അളകനന്ദ ചക്ഷുസ് ഭദ്ര അതിൽ സീത എന്ന ഭാഗം കിഴക്കോട്ടാണ് ഒഴുകിയത് സീത എന്ന നാമത്തോടു കൂടിയിട്ട് കിഴക്കോട്ടൊഴുകി ആ പ്രദേശം മുഴുവൻ നന്നായിട്ട് ശുദ്ധീകരിച്ചു അങ്ങനെ കിഴക്കോട്ട് വെച്ചാൽ ഇന്നത്തെ ചീന ചൈന ഭാഗം അതിലൂടെ ഒഴുകി 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 അങ്ങ് കിഴക്കൻ ഭാഗത്തുള്ള ഒരു സമുദ്രത്തിൽ ചെന്നാണ് അത് ലയിച്ചത് അളകുന്നതേക്കുറിച്ച് പറയാം പിന്നീട് ചക്ഷുസ് ഈ ചക്ഷുസ് പടിഞ്ഞാട്ടാണ് ഒഴുകിയത് മേരുപർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒഴുകിയിട്ട് ഒഴുകി 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 ജംബുദ്വീപിൻ്റെ അങ്ങേ അറ്റത്ത് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഇന്നത്തെ അഫ്ഗാൻ അത് കഴിഞ്ഞ് കുറച്ചുകൂടി വടക്ക് പടിഞ്ഞാട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഖസാക്കിസ്ഥാൻ അങ്ങനെ ആ പടിഞ്ഞാറിൻ അറ്റത്തുള്ള സമുദ്രത്തിൽ പോയിട്ട് അത് ലയിക്കേണ്ടായത് ഭദ്ര ഒരു ഭാഗമുണ്ട് ഈ ഭദ്ര എന്ന നാമത്തോട് കൂടിയിട്ട് നേരെ വടക്കോട്ട് ഒഴുകി വടക്കോട്ട് വടക്കോട്ട് ഒഴുകിയിട്ട് ഇന്നത്തെ റഷ്യ ഭാഗത്തിലൂടെ ഒഴുകിയിട്ട് അങ്ങേ അറ്റത്തുള്ളതായ സമുദ്രത്തിൽ പോയിട്ട് ഗംഗ ലയിച്ചു ഇനി നമുക്ക് അളകുന്നതെ കുറിച്ച് ധാരാളം പറയാൻ കാരണം നമ്മുടെ ഭൂമിയെ ശുദ്ധീകരിച്ചത് ഈ ഗംഗയുടെ അളകനന്ദ എന്ന ഭാഗമാണ് ഈ അളകനന്ദ എന്ന ഈ ഭാഗാവട്ടെ തഥൈവ അളകനന്ദ ദക്ഷിണേന ബ്രഹ്മസദനാന് ബഹൂനി ഗിരികൂടാനതിക്രമ്യ നോക്കണേ ഈ അളകനന്ദ എന്ന ഈ ഭാഗമാവട്ടെ ബഹൂനി ഗിരികൂടാനി എപ്പോഴെങ്കിലും ഹിമാലയത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചിത്രം ഒന്ന് മനസ്സിലിങ്ങനെ കാണുക ഗംഗയുടെ ഒഴുക്കിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടുന്ന സമയത്ത് ഈ ആയുസ് തീരണേന് മുമ്പേ ഒരിക്കലെങ്കിലും ആ ഹിമാലയത്തിലേക്ക് പോവുക ശ്രദ്ധിക്കണേ ബഹൂനി ഗിരി കൂടാനി വലിയ വലിയ പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഇടയിലൂടെ ഒഴുകി 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 ആ ഗംഗ എന്ന ഈ അളകനന്ദ ഈ അളകനന്ദ എന്ത് ചെയ്തു ഭാരതം അഭിവർഷം ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വർഷത്തെ ഈ പ്രദേശത്തെ വേണ്ട രീതിയിൽ ശുദ്ധീകരിച്ചു വേണ്ട പോലെ ശുദ്ധീകരിച്ചു യസ്യാം സ്നാനാർത്ഥം നിങ്ങൾ ആരെങ്കിലും പ്രിയ ബന്ധുക്കളെ നിങ്ങൾ ആരെങ്കിലും ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് മോഹിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ഒരിക്കല് ഒന്ന് ആ ഗംഗാനദിയിൽ പോയിട്ട് കുളിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ യസ്യാം സ്നാനാർത്ഥം ആ ഗംഗയില് കുളിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ക്ഷാഗക്ഷത പുംസ പതേ പതേ അശ്വമേത രാജസൂയാദീനാം ഫലം ന ദുർലഭം ഇതി ഗംഗയിൽ ഒന്ന് കുളിക്കണം എന്ന് വിചാരിച്ചാൽ മതി ഒരു പുണ്യസ്നാനം തീർത്ഥസ്നാനം ഗംഗയിൽ വേണം എന്ന് വിചാരിച്ചാൽ തന്നെ പാപങ്ങളില്ലാതായിത്തീരുന്നു ഗംഗാസ്നാനത്തിനായിട്ട് വെക്കുന്ന ഓരോരോ അടികളും അനേക കോടി അശ്വമേധാതി യാഗങ്ങൾ ചെയ്തതായിരിക്കുന്ന ഫലം ആ ഫലമാണ് ലഭിക്കുന്നത് ഒരു ഗംഗയെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഭാരതത്തില് ആ ഭാരതത്തില് കാണുന്ന സർവത്ര എല്ലാ നദികളും ഗംഗയാണ് അത് മനസ്സിലാക്കണം പ്രധാനമായിട്ട് ഏഴ് ഗംഗകളെ കുറിച്ച് വളരെ പ്രസിദ്ധമായിട്ട് എല്ലാവർക്കും അറിയാലോ ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതീ നർമ്മതേ സിന്ധു കാവേരി ആ ശ്ലോകം നോർത്താൽ മതി ഈ ശ്ലോകം ഓർത്താ ഭാരതം മുഴുവനായി അങ്ങ് വടക്കേയറ്റം കാശ്മീരം മുതൽ തെക്കേയറ്റം കന്യാകുമാരി വരെയുള്ള എല്ലാം അടങ്ങിക്കഴിഞ്ഞു ഇതോട് കൂടിയിട്ട് ദക്ഷിണ ഭാരതത്തിൽ കാവേരി പരന്നു ഒഴുകുന്നുണ്ട് കാവേരിയുടെ സാന്നിധ്യം നമ്മുടെ ഈ കേരളത്തിലുമുണ്ട് അപ്പൊ സർവത്ര പരന്നു ഒഴുകുന്നുണ്ട് ശുദ്ധിങ്ങനെ നമുക്കിനി വർഷങ്ങളെ കുറിച്ചും നോക്കാം തത്രാപി ഭാരതവർഷം ഏവാ വർഷം ഇവിടെ ഈ ഭാരതം എന്ന് പേരുള്ളതായിരിക്കുന്ന ഈ പ്രദേശം ഇവിടെ ഒരു ജന്മം കിട്ടണമെങ്കിൽ സുഹൃതം കുറേ വേണേ എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നില്ല നോക്കൂ ഇവിടെ ഓരോ വർഷത്തെ കുറിച്ച് നമുക്കിനി പറയാം ആദ്യം പറയാനുള്ളത് ഇളാവൃതത്തെക്കുറിച്ചാണ് ഇളാവൃത വർഷം ഈ ഇളാവൃത വർഷത്തിൽ ഇളാവൃതേതു ഭഗവാൻ ഭവ ഏക ഏവാ പുമാൻ ഈ ഇളാവൃതത്തിന് പ്രത്യേകതയുണ്ട് അവിടെ ആകെ കൂടി ഒരു പുരുഷനേ ഉള്ളൂ ആ പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഈശ്വരനാണ് മഹാദേവനാണ് നവമസ്കന്ധത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഇത് സംബന്ധമായിട്ടൊരു കഥയും പറയേണ്ട അത് അവിടെ എത്തുമ്പോൾ നമുക്ക് കേൾക്കാം അപ്പം ഇവിടെ ഒരേ ഒരു പുരുഷൻ മാത്രമുണ്ട് ആ പുരുഷൻ ആരാ സാക്ഷാൽ മഹാദേവനാണ് ആ മഹാദേവർ വളരെ അധികം ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഭഗവാനെ മഹാപുരുഷ ഭാവത്തിൽ കണ്ടുകൊണ്ടാണ് ആ മഹാദേവർ ഭജിക്കുന്നത് അദ്ദേഹം അവിടെ നിന്നിട്ട് ജപിക്കുന്നു ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യായാനന്തായ വ്യക്തായ നമ ഇതീ അവിടുത്തെ ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ് മഹാപുരുഷനെ ഈ ഉള്ളവനത നമസ്കരിക്കുകയാണ് അസംഖ്യം ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന എന്ന ഗുണബന്ധങ്ങളില്ലാത്തതായിരിക്കുന്ന അവിടുത്തെ നമസ്കരിക്കുകയാണ് അനന്തനായിരിക്കുന്ന അവിടത്തെ നമസ്കരിക്കുകയാണ് അവ്യക്തനായിരിക്കുന്ന അവിടത്തെ നമസ്കരിക്കുകയാണ് അവ്യക്തായ നമ ഇതി ഇപ്രകാരം ഇളാവൃതത്തെ ഒന്ന് സ്മരിച്ചു ഇനി പതിനെട്ട് പത്തൊമ്പത് അധ്യായം ഈ രണ്ട് അധ്യായങ്ങളിലെ എട്ട് വർഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ പതിനേഴാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു അടുത്ത അധ്യായം നോക്കുക പതിനെട്ടാമത്തെ അധ്യായത്തിലെ ഭദ്രാശ വർഷം ഈ ഭദ്രാശ വർഷത്തിലെ ഭദ്രശ്രവസ് എന്ന യോഗി അദ്ദേഹം ഭഗവാനെ ഹയഗ്രീവ സ്വരൂപത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു അടുത്തതായിട്ട് നാം ഒരു യാത്ര പോവാണ് നിങ്ങളെല്ലാവരും കൂടെ വരണം ഈ ഭൂഖണ്ഡത്തിലൂടെ ഒരു യാത്ര അടുത്തത് ഹരിവർഷമാണ് അടുത്ത ഭാഗം ഹരിവർഷത്തില് നമ്മളൊക്കെ അറിയുന്ന ആള പ്രഹ്ലാദനാണ് ഇനി പ്രഹ്ലാദൻ ആരെയാണ് ഭജിക്കുന്നത് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ നരസിംഹമൂർത്തിയാണ് പ്രസാദം രജിക്കുന്നത് അദ്ദേഹം മനസ്സുരുക്ക് പ്രാർത്ഥിക്കണ്ട് ഓം നമോ ഭഗവതേ നരസിംഹായ നമ തേജസ് തേജസേ ആവിരാവിർഭവ വജ്രനഘ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ രന്ധയ തമോ ഗ്രസ ഗ്രസ ഓം സ്വാഹ അഭയം അഭയമാത്മനി ഓം ഭൂയിഷ്ഠം പ്രഹ്ലാദൻ എന്താ പറയാനുള്ള വച്ച ഭഗവാന് എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം എന്നാ എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് വിശ്വസ്യ വിശ്വസ്യസീതതാം എത്ര ഭംഗിയിലാ പ്രഹ്ലാദം സ്തുതിക്കണം നോക്കൂ അതും ഹരിവർഷത്തിൽ വെച്ച് പ്രഹ്ലാദം പറയാണ് സ്വസ്തി അസ്തു സ്വസ്തി അസ്തു സ്വസ്തി സംഭവിക്കട്ടെ ഭഗവാനെ അവിടുന്ന് ഉണ്ടല്ലോ നാട്ടിലെ സർവ ദുഷ്ടന്മാരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണേന്ന് ആരെങ്കിലും ഇങ്ങനെ പറയോ ആരെ പറയാലേ എന്താ പ്രഹ്ലാദം പറയണത് നാട്ടിലുള്ള ഇതിപ്പോ നമ്മുടെ ഭാഷയിൽ പറയുകയാണെ നാട്ടിലുള്ള സർവദുഷ്ടന്മാരെയും ദുഷ്ടന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണം അതിന്റെ കാരണം സജ്ജനങ്ങള് നാമം ജപിച്ചിട്ട് ആ ലക്ഷ്യത്തിൽ എത്തുന്നുണ്ട് ന ദുർജനങ്ങള് അങ്ങനെ എത്തണില്ല ന എനിക്ക് വേണ്ട എന്താ സർവത്ര എല്ലാവർക്കും സ്വസ്ഥി അസ്തു സ്വസ്ഥി ഉണ്ടാവണം എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവണം സ്വസ്ഥി അസ്തു ഈ ഒരു പദം പറയുമ്പോഴാണ് ഒരു സന്ദർഭവശാൽ പറയുകയാണെ ഇൻഡോനേഷ്യ എന്നൊരു രാഷ്ട്രമുണ്ട് ഒരു തവണ അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഒരു സമ്പ്രദായം എന്താ വെച്ചാൽ അവർ തമ്മിൽ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു പദം കൊണ്ടാണ് ആരെ കണ്ടാലും ഇപ്പം നമ്മളൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ ആരെയും കണ്ട ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയും എന്നാ അവരുടെ ഒരു സമ്പ്രദായം എന്താ വെച്ചാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊഴും തൊഴുതിട്ട് അവർ പറയുക ഓം സ്വസ്തി അസ്തു അവരുടെ അഭിസംബോധന എങ്ങനെയാണ് ഉച്ചാരണം വ്യത്യാസമുള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഓ സ്വസ്തി അസ്തു വളരെ വേഗത്തില പറയാ അപ്പോൾ അവർ പറയുക സ്വസ്തി അസ്തു വേണ്ടതാ എല്ലാവർക്കും സ്വസ്തി ഉണ്ടാവണം എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവണം അപ്പോൾ നാട്ടില് എല്ലാവർക്കും എന്തുണ്ടാവണം ക്ഷേമം ഉണ്ടാവട്ടെ ആ ക്ഷേമത്തിനായിട്ടാവട്ടെ നമ്മുടെ ഓരോരോ പ്രാർത്ഥനയും അടുത്തത് കേതുമാല ആണ് അടുത്ത വർഷം കേതുമാലത്തില് സമ്പത്സരൻ എന്ന ഒരു യോഗിയുള്ളത് ശ്രദ്ധിക്കാം ഈ സമ്പത്സരൻ എന്നതായിരിക്കുന്ന ആ യോഗിയാവട്ടെ ലക്ഷ്മി നാരായണ സ്വരൂപത്തിലാണ് ഭഗവാനെ കാണുന്നത് അദ്ദേഹം പറയുന്നത് ഈ കാമനകള് ഒരിക്കലും മനസ്സിനെ ബാധിക്കരുത് അപ്പൊ ഈ കാമനകള് മനസ്സിനെ ബാധിക്കാതിരിക്കാൻ ആ കാമദേവനായിട്ട് കണ്ടാമതെ ആ കാമദേവ ഭാവത്തിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഈ കാമനകളെ മനസ്സിനെ ബാധിക്കുന്നില്ല അടുത്തത് രമ്യകം എന്ന വർഷമാണ് രമ്യകം എന്ന വർഷത്തിൽ സത്യവ്രതൻ എന്ന രാജ ഋഷി ഭഗവാനെ മത്സ്യ സ്വരൂപത്തിൽ കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത് അടുത്തത് ഹിരൺമയ വർഷം ഹിരണ്മയവർഷത്തിൽ പിതൃക്കളുടെ അധിപതിയായിരിക്കുന്ന അര്യമാവ് ശ്രദ്ധിക്കണേ പിതൃക്കളുടെ അധിപതിയാണ് അരിയമാവ് ഈ അരിയമാവ് ഭഗവാനെ കൂർമാകൃതിയിലാണ് കാണുന്നത് അങ്ങനെയാണ് അവിടുത്തെ ഒരു ഭജനം എന്ന് പറയുന്നത് അടുത്തത് കുരുവർഷമാണ് അടുത്തത് കുരുവർഷത്തിലെ സാക്ഷാൽ ഭൂമിദേവി ഭൂമിദേവി ഭഗവാനെ വരാഹസ്വരൂപത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു വരാഹമൂർത്തിയായി കണ്ടുകൊണ്ടാണ് ഭൂമിദേവി അവിടെ ആരാധിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ടാണ് പതിനെട്ടാമത്തെ അധ്യായം കഴിഞ്ഞത് ഇനി പത്തൊമ്പതാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ രണ്ട് വർഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവസാനത്തെ രണ്ട് വർഷങ്ങൾ അതിൽ എട്ടാമത്തെ വർഷമാണ് കിംപുരുഷവർഷം കിംപുരുഷവർഷത്തിൽ സാക്ഷാത് ഹനുമാനാണുള്ളത് ആഞ്ജനേയർക്ക് രാമനല്ലാതെ വേറെ ആരുമില്ല ശ്രീരാമഭാവത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ആഞ്ജനേയര് ഭജിക്കുന്നു ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലവ്രതായ നമ ഉപശിക്ഷിതാത്മന ഉപാസിതലോകായ നമ സാധുവാത നികഷണായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമ ഇ പരമഭാഗവതനായിരിക്കുന്ന ആഞ്ജനേര് എന്തു പറയണോ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഉത്തമ ശ്ലോകനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം ശീലവ്രതായ ഭഗവാൻ അനേക അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിലും അല്ലേ നമുക്ക് അറിയുന്ന അങ്ങ് മത്സ്യം മുതല് അങ്ങ് ശ്രീ ശ്രീകൃഷ്ണാവതാരം വരെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട് ഈ അവതാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു അവതാരത്തെ മാത്രമാണ് ഇപ്രകാരമൊക്കെ വിശേഷിപ്പിക്കുന്നത് ആര്യ ലക്ഷണ ശീലവ്രതായ ഈ ഒരു അംഗീകാരം ശ്രീരാമചന്ദ്രൻ്റെ മാത്രമുള്ളതാണ് ശ്രീരാമാവതാരത്തിന് മാത്രമുള്ളതാണ് അതാണ് എൻ്റെ അഭിമാനം അഞ്ജനേര് പറയാണ് എനിക്ക് വേണ്ടതും അത് തന്നെയാണ് എൻ്റെ ആയിരിക്കുന്ന രാമനെ എനിക്കിതാ ഇപ്രകാരം സ്തുതിക്കാനുള്ളതായ ഒരു ഭാഗ്യം ഒരു യോഗം എനിക്കുണ്ടായിട്ടുണ്ട് ആര്യ ലക്ഷണ ശീലവ്രതായ ധർമ്മത്തെ ഈശ്വരനായി കണ്ടുകൊണ്ട് അതിശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിച്ച് അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ ധർമ്മത്തെ സ്വജീവിതത്തിൽ ഒരു വ്രതമായി കണ്ട് ആചരിച്ച ആ മഹാപുരുഷന് തീർന്നില്ല ഉപശിക്ഷിതാത്മന ഉപാസിത ലോകായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളൊക്കെ ആ ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് നമ്മളൊക്കെ രാമനാമം ജപിക്കുന്ന സമയത്ത് ആ ഭഗവാൻ എന്താ ചെയ്യണത് ഈ ഭക്തരെയാണ് ഭജിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമചന്ദ്രന് ഒരു ഭജനം മാത്രമേ ഉള്ളൂ ആ ഭജനം എന്താ വെച്ചാൽ തൻ്റെ ഭക്തര് തൻ്റെ ഭക്തരെ തന്നെ സേവിക്കുന്നവരെ തന്നോട് അടുപ്പുള്ളവരോട് ഒരു പ്രത്യേക വാത്സല്യം ഭഗവാൻ രാമനുണ്ട് അതുകൊണ്ടാണ് അന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ സമയത്ത് ദേവേന്ദ്രൻ എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോ വാനരന്മാർക്ക് കുടിക്കാൻ ധാരാളം നീരുറവകൾ ഉണ്ടാവണം എന്റെ വാനരന്മാർ പിടിക്കുന്നതൊക്കെ കരിമ്പായിട്ട് തീരണം ഉപാസിത ലോകായ ഈ ലോകത്തെ ഈ ലോകരെ വേണ്ട രീതിയിൽ ഭജിച്ച അവതാരമൂർത്തിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജ്ഞാനവൃദ്ധനാണ് ശീലവൃദ്ധനാണ് എല്ലാ തരത്തിലും സർവഗുണങ്ങളും നിറഞ്ഞ ഒരു അവതാരമാണ് ഭഗവാന്റെ ശ്രീരാമ ശ്രീരാമവ ശ്രീരാമാവതാരം അവിടുന്ന് മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം രക്ഷോവധായവ നവലം വിഭോ കൃതോന്യഥ രമതസ്വാത്മന സീതാ കൃതാന വ്യസനാനീശ്വര ഒരു രാവണനെ കൊല്ലാൻ വേണ്ടിയൊന്നുമല്ല അങ്ങ് രാമാവതാർ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാ ഒരു മാനവനായിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടത് എന്ന് സ്വയം അനുഭവിച്ച് കാണിച്ചു തരാണ് ശരിക്കും രാമന് ഗ്രഹവേദന അനുഭവിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നാ എൻ്റെ രാമചന്ദ്രൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേദനകളൊക്കെ അനുഭവിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് ആ രാമനെ ഒന്ന് രാമനാമം ജപിച്ചുകൊണ്ട് നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ഈ മനുഷ്യായുസില് അത് ഏറ്റവും വലിയ നഷ്ടമായിട്ട് തീരുന്നു ഭഗവാനെ ധർമ്മത്തിന് മുമ്പിൽ ഒന്നിനും സ്ഥാനമില്ല അത് അനിയനാവട്ടെ ഭാര്യ ആവട്ടെ അത് അവിടുന്ന് കാണിച്ചു വന്നിട്ടുണ്ട് അവിടുന്ന് സുരാസുരോ വ്യത വാപ്യത സർവാത്മനായ സുഹൃതജ്ഞമുത്തമം ഒരു ഭേദചിന്തനും അങ്ങേക്കില്ല അതുകൊണ്ടല്ലേ രാക്ഷസന്മാരെ അനുഗ്രഹിച്ചത് വിഭീഷണാദികളായ രാക്ഷസന്മാരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചത് വാണരന്മാരായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചത് പക്ഷിവർഗത്തിൽപ്പെട്ട ജഡായു മുതലായിരിക്കുന്നവരെ അനുഗ്രഹിച്ചത് ഇതിനൊക്കെ കാരണം എന്താ ഇത് അങ്ങേട ഒരു വാത്സല്യം മാത്രമാണ് ആ കോതണ്ടപാണി ആയിരിക്കുന്ന ഭഗവാനെ ഭജേത രാമം ഹരിം യ കോസലാൻ ൃതിരി വത്സല്യനിധിയായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഈ ഉളവിനത നമസ്കരിക്കുകയാണ് ഇനി അടുത്തത് ഭാരത വരുഷാണ് ഒമ്പതാമത്തെ വർഷം ഭാരതം ഭാരതത്തിലാണെങ്കിലോ ഭാരതേപി വർഷേ വരുഷേ ഭഗവാൻ നരനാരായണാഖ്യ ആകൽപാതം ഉപചിതധർമ്മജ്ഞാനവൈരാഗ്യ ഐശ്വര്യോപശമ പരമാത്മോപലംഭനം അനുഗ്രഹായ ആത്മവതാം അനുകമ്പയ തപോ വ്യക്തഗതിശ്ചരതീ ഇത് ഭാരതവർഷത്തിൻ്റെ പ്രത്യേകത ഈ ഭാരതത്തില് ഈ കല്പം മുഴുവൻ ശ്രീ ശ്രീനാരദര് പ്രകാശിക്കുന്നുണ്ട് നാരദരാവട്ടെ സഷാൽ ഭഗവാനെ നരനാരായണ ഭാവത്തിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം സദാ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിന് ഒരുപാട് മഹത്വമുണ്ട് എത്ര തവണയാണ് ഭാരതത്തിൻ്റെ മഹത്വം പറയണത് ഈ ഭാരതത്തില് ജനിക്കാൻ പറ്റിയ സുഹൃതം ഈ അമ്മയെ നമുക്കും ഈ സന്ദർഭത്തിൽ നമ്മുടെ മാതൃരാഷ്ട്രത്തെ ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് നമസ്കരിക്കാം വന്ദേ ഭാരതമാതരം ഈ മണ്ണ് നമുക്കെന്നും നല്ലതു മാത്രമേ തരുള്ളൂ എന്നും ഇവിടെ സാത്വികമായ തരംഗങ്ങൾ ഉണ്ടാവട്ടെ നമ്മളെ നന്മയിലേക്ക് നയിക്കട്ടെ ഭാരതേ പി അസ്മിൻ വർഷേ സരിത്ത് ശൈലാഹാ സന്തി ബഹവോ ഒരുപാടുണ്ട് ഭാരതത്തിലെ പർവ്വതങ്ങൾ എത്രയോ അധികം പർവ്വതങ്ങൾ ഭാരതത്തിലുണ്ട് ഏതൊക്കെ മലയ మంగళప్రస్థ మైనాక త్రికూట ఋషభ కుటక కోల్లక సహ్య దేవగిరి ఋష్యమూక శ్రీశైల వెంకట మహేంద్రో వారిధారో వింధ్య శుక్తిమాన్ ఋషగిరి పారియాత్ర ద్రోణ చిత్రకూట గోవర్ధన రైవతక కకుభ నీల గోకాముఘ ఇంద్రకీల కామగిరి ఇది అన్యే എന്നാണ് ഇവിടെ പറഞ്ഞത് ഇതി ച അന്യേ സഹസ്രശ ശൈലാസ്തേഷാം ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എത്രയാ പറഞ്ഞത് ശത സഹസ്ര നൂറ് ഇൻറ്റു ആയിരം അതിലധികം ഉണ്ടെന്നാ പറഞ്ഞത് ഇത്രയുണ്ടെങ്കിലും എല്ലാം പ്രാധാന്യമുള്ളതാണ് എല്ലാ പർവ്വതങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ കഴിഞ്ഞ പോയി നാം ഓരോരുത്തരും ഇരിക്കുന്നതായി ഈ ഭൂമിയെ പോലും ഈ നാടിനെ പോലും ഇതാ ഇവിടെ ഒന്ന് പരാമർശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കണത് എവിടെ ഇരുന്നിട്ട മലയപർവ്വതത്തിൻ്റെയും അതേപോലെ സഹ്യന്റെ ഒരു ഭാഗത്തെയാണ് ഈ മലയെന്ന് വിളിക്കണത് മലയപർവ്വതം എന്ന് പറയണത് അപ്പോൾ സഹ്യപർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തെക്കേ അറ്റം മുതൽ അങ്ങ് മധ്യപ്രദേശിൻ്റെ അടുത്ത് വരെ വിന്ധ്യ വരെ നീണ്ടു കിടക്കുന്ന പർവ്വത നിര നിരകളെയാണ് സഖ്യൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മലയം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏകദേശം ഇന്നത്തെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കാസർഗോഡ് ഭാഗം മുതൽക്ക് അങ്ങ് കന്യാകുമാരിയുടെ അടുത്ത് വരെയുള്ള ആ പ്രദേശം അപ്പോൾ ആ മ മലയപർവ്വതത്തിൻ്റെ താഴ്വരയും ആഴി സമുദ്രത്തിൻ്റെ ഇടയിലും താമസിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ എന്താ വിളിക്ക മലയാളി എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അവർ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് ദേവഭാഷയായിരിക്കുന്ന സംസ്കൃതത്തിന്റെ സ്വാധീനം നല്ലോണം ഉള്ളതായിരിക്കുന്ന ഒരു ഭാഷ ആ ഭാഷയാണ് നമ്മുടെ ഭാ മാതൃഭാഷയായിരിക്കുന്ന മലയാളം അപ്പൊ നമ്മളെ കുറിച്ചും ദാ നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ നാട്ടുകാരെ കുറിച്ചൊക്കെ ഭാഗവതം പഞ്ചമസ്കന്ധത്തില് ഇതാ ഈ ഭൂഗോളത്തില് കാണിച്ചു തരികയാണ് ഭഗവാൻ അപ്പോൾ നമ്മളിടയ്ക്ക് ഈ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ചില ഭാഗങ്ങളൊക്കെ സെർച്ച് ചെയ്യാറില്ലേ അതേപോലെയാണ് ഇവിടെ കാണിച്ചിരുന്നത് ഓരോരോ ഇടങ്ങൾ തീർന്നില്ല മൈനാക്കം തൃക്കൂട്ടം ഋഷഭം കുടക്കം കുടക്കം എന്ന് വെച്ചാൽ കർണാടക ഭാഗം ഇതൊക്കെ ഈ ഭാരതത്തിൽപ്പെട്ട പർവ്വത നിരകളാകുന്ന ആകുന്നു തീർന്നില്ല ഇനി ഒരുപാട് നദികളുണ്ട് ചിലതിൻ്റെ പേര് മാത്രം പറഞ്ഞുതരാം ചന്ദ്രവഷ താമ്രപർണി അവടോത കൃതമാല വൈഹായസി കാവേരി വേണി പയസ്വിനി ശർക്കര വർത്ത തുഭദ്ര കൃഷ്ണ വേണ്യ ഭീമരഥി ഗോദാവരി ഇങ്ങനെ പോണം ഇതിൽ ഏതെങ്കിലും ഒരു നദിയുടെയോ ഒരു പർവ്വതത്തിൻ്റെയോ പേര് സ്മരിച്ചാൽ തന്നെ പാപങ്ങൾ അവിടെ ഇല്ലാതായി തീരുകയാണ് അത്രയും പുണ്യം നിറഞ്ഞ ഒരു മണ്ണിൽ നാം കഴിഞ്ഞുകൂടുന്നു ഇനിയും ഇവിടെ തന്നെ ജന്മങ്ങൾ കിട്ടണമെങ്കിൽ അതിന് തക്കതായ സുഹൃതം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് അർത്ഥം തുറന്ന് ഇരുപതാമത്തെ അധ്യായം മുതൽ മറ്റു ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത് പ്ലക്ഷം ശാൽമലി കുശം ക്രൗഞ്ചം ശാഖം പുഷ്കരം ഇത്യാദി ദ്വീപുകളെ കുറിച്ചൊക്കെ പറഞ്ഞു അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത അധ്യായം ഇരുപത്തിരണ്ട് മുതൽക്ക് ആദിത്യസ്യ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത് ഇന്ന് ഇന്ന ഗ്രഹങ്ങള് ഇത്ര അകലത്തിലുണ്ട് സൂര്യൻ അത് കഴിഞ്ഞ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശരീശ്വരൻ തമോഗ്രഹങ്ങളായിരിക്കുന്ന രാഹു കേതുക്കൾ ഇവയൊക്കെ ഇവയുടെ സ്ഥാനം കൃത്യമായിട്ട് കാണിച്ചു വന്നു അപ്പോൾ നാം വേണ്ടതെന്താണ് പരീക്ഷത്തിനോട് സുഖദേവർ പറഞ്ഞു ം പാപാപഹം മന്ത്രകൃതാം സ്മരത്തോത്രികാലംമാശു പാപം വേണ്ട എന്താ വച്ചാൽ സർവഗ്രഹങ്ങളുടെയും രൂപം ധരിച്ചിരിക്കുന്നത് ഭഗവാൻ മാത്രാണ് മൂന്ന് കാലങ്ങളിലും സാധിക്കുമെങ്കിൽ ആ ഗ്രഹേശ്വരന്മാരെയൊക്കെ നമസ്കരിക്കുക ഇവരാരും ഉപദ്രവിക്കുന്നവരല്ല ഒരു ഗ്രഹങ്ങളും നമ്മളെ ആരെയും ഉപദ്രവിക്കുന്നില്ല അവർക്ക് ഉപദ്രവിക്കാൻ അറിയില്ല അനുഗ്രഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അപ്പോൾ അവരുടെ ആ ഒരു അനുഗ്രഹത്തെ നല്ലോണം കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം നാം തന്നെ പ്രയത്നിക്കണം വേണ്ടേ നാം തന്നെ പ്രയത്നിക്കണം അപ്പോൾ ഇത് പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ് ഈ ഗുണവും ദോഷവും ഉണ്ട് അപ്പോൾ വേണ്ടത് മാത്രം എടുക്കുക മഴ പെയ്യുന്ന സമയത്ത് കുട ചൂടിയാൽ മഴ കൊള്ളാതിരിക്കും കഠിനമായിട്ട് വെയിൽ വരണ സമയത്ത് കുട ചൂടിയാൽ വെയിൽ കൊള്ളാതിരിക്കും അപ്പോൾ അപകടത്വങ്ങൾ വരണ സമയത്ത് ജാഗ്രതയോടുകൂടി ഇരുന്ന് ഈശ്വര സേവ ചെയ്തു കഴിഞ്ഞാൽ ആ അപകടങ്ങൾ തന്നെ ബാധിക്കാതിരിക്കും സുഗന്ധം പരക്കുന്ന സമയത്ത് മൂക്ക് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ സാധിക്കില്ല അപ്പോൾ സുഗന്ധം വരുന്ന സമയത്ത് ഇവിടെ തുറന്നു വയ്ക്ക നല്ല നല്ല വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഇതാ ഇത് നന്നായിട്ട് തുറന്നു വയ്ക്ക എങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇത് പഞ്ചമത്തിൻ്റെ ഒരു സന്ദേശം തുടർന്ന് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഈരേഴ് പതിനാല് ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു ഭൂലോകം ഭൂർലോകം സുർലോകം മഹർലോകം ജനലോകം സത്യലോകം അങ്ങനെ മുകളിലേക്ക് അതാറിന് അപ്പം ഭൂമി ഒന്ന് ഏഴ് ഭൂമിയുടെ താഴത്തേക്കാണെങ്കിൽ അതലം വിതലം സുതലം എന്ന് പറഞ്ഞിട്ട് പാതാളം വരെ ഏഴെണ് അപ്പം ഈരേഴ് പതിനാല് ലോകങ്ങൾ അപ്പോൾ ഭൂമിയുടെ മുകളിലേക്കുള്ള ലോകങ്ങളെ ഊർധ്വലോകങ്ങൾ എന്ന് പറയും ഭൂമിയുടെ താഴോട്ടുള്ള ലോകങ്ങളെ അധോ എന്ന് പറയും തുറ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തില് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അനന്തന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു ഇത്രയും കേട്ട സമയത്ത് പരീക്ഷിത മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചു ഇരുപത്തി ആറാമത്തെ അധ്യായത്തില് നരകാനാമ ഭഗവൻ കിം ദേശവിശേഷ അഥവാ അന്തരാള ഇതി അപ്പ എന്താ അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത് ഈ നരകം നരകം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഈ നരകം എന്ന് പറയുന്ന ലോകമുണ്ടോ ഉണ്ടെങ്കിൽ ആ നരകം എവിടെയാണുള്ളത് അകത്താണോ ഉള്ളത് പുറത്താണോ ഉള്ളത് അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ കാണിച്ചു തന്നാൽ തെരക്കേടില്ല എന്നാണ് ശുദേവർ പറഞ്ഞു നരകം എന്ന ലോകമുണ്ട് ഈ നരകം ഉള്ളത് ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെയാണ് എങ്കിലും അസംഖ്യ നരകങ്ങൾ ഉണ്ട് ഈ നരകങ്ങൾ കൃത്യമായിട്ട് പറയാം എവിടെയാണ് ഈ നരകം ഉള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം യോജന ദൂരം ഇവിടുന്ന് നിന്ന് തെക്കോട്ട് പോയാൽ സംയമിനി എന്ന പേരുള്ള യമപുരിയിലെത്തും അതിനടുത്തായിട്ടാണ് ഈ നരകം സ്ഥിതി ചെയ്യുന്നത് പുറമേന്ന് കാണാൻ നല്ല ഭംഗിയാണ് അകത്തെത്തി കഴിഞ്ഞാൽ മഹാ അപകടമാണ് ആദ്യം ഇരുപത്തൊന്ന് നരകത്തെക്കുറിച്ച് പറഞ്ഞുതരാ എന്നാണ് ശുഖദേവർ പറഞ്ഞത് പിന്നെ അദ്ദേഹം തന്നെ അതൊന്ന് തിരുത്തിയിട്ട് പറഞ്ഞു ഞാൻ ഇരുപത്തെട്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞുതരാന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തെട്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീപാകം അസിപത്രവനം വജ്രകണ്ടക ശാൽമലി ചില പേരുകൾ പറയുന്ന വലിയ നരകമാണ് അപ്പൊ നമുക്ക് നോക്കാം ശ്രദ്ധിക്കണേ ആ നരകങ്ങൾ ഏതാണ് നോക്കാം പ്രിയ ബന്ധുക്കളെ ഒരു നരകമായിട്ട് ആർക്കും തോന്നും ചെയ്യരുത് അപ്പൊ ഏതൊക്കെയാണ് ആ നരകങ്ങള് താമിശ്രം ഇനി ആരാണ് ഈ താമിശ്രത്തിലെത്തുന്നത് അന്യായമായിട്ട് മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നവരെ കൊണ്ടു കിടന്ന സ്ഥലമാണ് ഈ താമിശ്രം അവിടെ യമകിങ്കരന്മാർ വന്ന് കഠിനമായിട്ട് ഉപദ്രവിക്കും ഇനി വഞ്ചിച്ച് അന്യരുടെ സ്വത്ത് തരാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അന്ധതാമിശ്രത്തിലാണ് കൊണ്ടെത്തുക പോലെ അവിടെ കണ്ണും കാണില്ല കണ്ണ് കാണാണ്ട് ഓടേണ്ടി വരും അവിടുന്ന് അടി നല്ലോണം കിട്ടും ചെയ്യും ഇനി അടുത്തത് അഹങ്കാരത്തോട് കൂടിയിട്ട് തൻ്റെ ആ ഒരു ഗർവം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർ എത്തുന്ന നരകമാണ് മൂന്നാമത്തെ നരകം രൗരവം എന്നാണ് ആ നരകത്തിൻ്റെ പേര് അവിടെയും യമകിങ്കരന്മാരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്നുണ്ട് ഇനി ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പം എന്തിനായാലും വേണ്ടില്ല ഒരു പ്രാണിയേയും നമുക്ക് കൊല്ലാനുള്ള അധികാരമില്ല കാരണം അവർക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഒരു പ്രാണിക്കും ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ളവർ എത്തിച്ചേരുന്ന നരകണ്ട് അത് മഹാരൗരവാണ് കുംഭീപാകമാണ് അടുത്തൊരു നരകം ആരേ കുംഭീപാകത്തിലെത്ത് ഈ കുംഭീപാകത്തിൽ എത്തുന്നവരാരെച്ചാൽ ജീവനോടെ മൃഗാദികളെ ആരാണോ വേവിച്ച് കഴിക്കുന്നത് ശ്രദ്ധിക്കണേ ജീവനോടെ മൃഗാദികളെ ആരാണോ ജീവനോടെ വേവിച്ച് കഴിക്കുന്നത് അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ കുംഭീപാകം എന്നതായിരിക്കുന്ന നരകം അവ ചോദിക്കാം അതിനിപ്പം എന്താ ഈ പൂച്ച എലിയെ പിടിച്ച് തിന്നണില്ലേ പക്ഷികൾ ഈ പുഴുവിനെയും കൃമിയും കുത്തി തിന്നണില്ലേ ഉവ തിന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ വിധിച്ച ആഹാരം അതാണ് അവരാരും ഒരു പൂച്ച എലിയെ പിടിച്ച അല്ലെ തൻ്റെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പുലി മാനിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ മാനിന്റെ ശരീരത്തിലെ ഉപ്പും മുളകും മസാലപ്പൊടിയും ചേർത്തിട്ടല്ല ഈ പുലി കഴിക്കുന്നത് അങ്ങനെ പച്ചയോടാ കഴിക്കുന്നേണത് അങ്ങനെ പറ്റുകയും ചെയ്തോളൂ നോക്കണേ അപ്പോൾ ഈ കുംഭിപ്പാക്കം എന്ന നരകത്തിലാണ് അവരെത്തിച്ചേരുക ജന്മം നൽകിയ മാതാപിതാക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്കായിട്ട് വെച്ച നരകമാണ് കാലസൂത്രം ആപത്തില്ലാത്ത സമയത്ത് ധർമ്മത്തിന് വിരുദ്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞ ധർമ്മം വേറെ ആപത്തില്ലാത്ത സമയത്ത് ധർമ്മത്തിന് വിരുദ്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവർ എത്തുന്ന നരകാണ് അസിപത്ര വനം ചില പനയോല നല്ല മൂർച്ചയുള്ള പനയോല ഒരുപാടുണ്ടാവും അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് ദേഹാസകലം മുറിയും നിരപരാധിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ന്യായാധിപൻ എത്തുന്ന സ്ഥലമാണ് സൂകരമുഖം ചെറു പ്രാണികളെ കൊന്നുകഴിഞ്ഞാൽ അവർ എത്തുന്ന സ്ഥലമാണ് നരകാണ് അന്ധകൂപം ഒരുവിധം എല്ലാവർക്കും ചിലപ്പോൾ അങ്ങോട്ട് പോണ്ടി വരും അപ്പൊ നേരത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ടേ ഠേ എന്ന് പറഞ്ഞ ദേഹത്തടിക്കാറുണ്ട് ഈ കൊതുക് പാറ്റ കൊച്ചുപ്രാണികള് ഇവയൊക്കെ കഴിഞ്ഞാൽ അവർ എത്തുന്ന നരകാണ് അന്ധകൂപം തീർന്നില്ല വിശക്കുന്നവന് ആഹാരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കഴിവുണ്ടായിട്ടും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ എത്തിച്ചേരുന്ന നരകാണ് കൃമിഭോജനം മറ്റൊരാളുടെ കൈവശമുള്ള ആഭരണത്തിൽ കണ്ണുവെച്ച് വഞ്ചനാപൂർണം അത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവർ എത്തുന്ന നരകാണ് സന്തംശം അവിഹിതമായ കാക്ഷ സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എത്തുന്ന നരകാണ് തത്വസൂർമ്മി ഇരുമ്പിൻ്റെ ഒരു സ്ത്രീയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും തീയിലിട്ട് പഴുപ്പിച്ചിട്ടുണ്ടാവും പോയിട്ട് ആലിംഗനം ചെയ്തോളാൻ പറയും സ്ത്രീ ആണെങ്കിൽ തിരിച്ചും ഇതാണ് അവിടുത്തെ ശിക്ഷ സാധുക്കളായിരിക്കുന്ന സ്ത്രീകളെ പീഡിപ്പിച്ചു കഴിഞ്ഞ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ സ്ത്രീ പീഡനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉള്ളവർ എത്തിച്ചേരുന്ന നരകാണ് വജ്രകണ്ടകശാൽമലി നാം ഓരോരുത്തരും ഓരോ കുലത്തിൽ ജനിച്ചിരിക്കുന്നു കുലധർമ്മം തെറ്റിച്ചു കഴിഞ്ഞാൽ എന്താണോ അവരവരുടെ കുലധർമ്മം ആ കുലധർമ്മം തെറ്റി നടന്നു കഴിഞ്ഞാൽ അവർ എത്തിച്ചേരുന്ന നരകാണ് വൈതരണി നരകലോകത്തിലെ ഒരു നദിയാണ് വൈതരണി അഴുക്ക് വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത് കൃമികീടാതികൾ നല്ലോണം ഉണ്ട് അവരുടെ ഇടയിൽ പോയിട്ട് കുറച്ചു കാലം താമസിക്കുക ആചാരം മുടക്കിക്കഴിഞ്ഞ മറ്റൊരാളുടെ ആചാര സമ്പ്രദായങ്ങളെ താനായിട്ട് മുടക്കിക്കഴിഞ്ഞാൽ അവർ എത്തിച്ചേരുന്ന ഒരു നരകുണ്ട് പൂയോധം സമുദ്ര ലോകത്തെ ഒരു നരകലോകത്തിലെ ഒരു സമുദ്രമാണ് ഈ പൂയോധം മഹാ അഴുക്കായിട്ടുള്ള വെള്ളമാണ് അതിലുണ്ടാവുക ജീവികളെ ശ്വാസം മുട്ടിച്ചു കൊന്നുകഴിഞ്ഞ ചതിച്ചിട്ടൊക്കെ ജീവികളെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ല എലിയൊക്കെ കെണി പിടിച്ച് പിടിച്ച് ആ പെട്ടിയോട് കൂടി മുക്കിയിട്ടൊക്കെ ഈ പ്രാണിയെ കൊന്നു കഴിഞ്ഞാൽ അവർക്കായിട്ട് എടുത്തു വെച്ച നരകണ്ട് പ്രാണരോധം ശ്വാസം കിട്ടാതെ കുറേ കാലം നടക്കേണ്ടി വരും തീർന്നില്ല രാജ്യദ്രോഹം മാത്രം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കായിട്ടുള്ള നരകമാണ് വിശസനം വൈകൃതമായ ലീലകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കായിട്ടുള്ള നരകമാണ് ലാലാഭക്ഷൻ ഇവിടയ്ക്ക് എന്താ ശിക്ഷന്ന് തൽക്കാലം വിസ്തരിക്കുന്നില്ല ഒഴിവ് കിട്ടുമ്പോൾ വ്യാഖ്യാനമൊക്കെ വെച്ച് നോക്കിക്കോളും അത് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും തൽക്കാലം ഈ ഒരു പരിമിതമായ സമയത്ത് അത് പറയുന്നില്ല ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നു കിട്ടുന്ന ഒട്ടുമുക്കാൽ ഭക്ഷണത്തിലും വിഷമുള്ളത് അപ്പോൾ അതിന് താൻ കാരണമായി മാറിക്കഴിഞ്ഞാൽ സാരമേയാതനം എന്ന നരകത്ത് ചെന്ന് കിടക്കേണ്ടി വരും കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അവീചി എന്ന നരകത്ത് കിടക്കേണ്ടി വരും മദ്യപാനം ശീലമുണ്ടോ മദ്യം കഴിക്കാറുണ്ടോ എങ്കിൽ ആ ശീലം യമലോകത്തെത്തിയാലും തെറ്റിക്കണ്ട അവിടെ എത്തിക്കഴിഞ്ഞാലും അവർ കഴിക്കാൻ തരും ആ കഴിക്കുന്നതായ ഒരു മുറി ഉണ്ട് ഒരു നരകമുണ്ട് ആ നരകത്തിൻ്റെ പേര് അയപ്പാനം എന്താ കഴിക്കാൻ തരിക നല്ല ഉരിക്കിയ ഇരുമ്പാണ് കഴിക്കാൻ തരിക അത് കഴിച്ചോള ബഹുമാനിക്കേണ്ടവരെ അപമാനിച്ചു കഴിഞ്ഞാൽ അവർ ക്ഷാരഗർദമം എന്ന നരകത്തിലെത്തിച്ചേരുന്നു നരബലി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രാണികളെ കൊന്നുകൊണ്ട് ഈശ്വരൻ സന്തോഷിക്കൊന്നുമില്ല അപ്പം നരബലി ചെയ്തു കഴിഞ്ഞ രക്ഷോ ഭോജനം എന്ന നരകത്തിലാണ് എത്തിച്ചേരുന്നത് മൃഗങ്ങളെ ഭക്ഷണം കാണിച്ച് മോഹിപ്പിച്ച് കുടുക്കലാക്കി കൊന്നു കഴിഞ്ഞ ഇപ്പൊ ചൂണ്ടയിട്ടൊക്കെ മത്സ്യത്തെ പിടിക്കാറുണ്ട് പാവം അത് തിന്നാനുള്ളതെന്ന് വെച്ചിട്ടാണ് പിടിക്കുന്നത് അവർക്കായിട്ടുള്ള നരകാണ് ശൂലപ്രോതം മൃഗങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞ ഇപ്പൊ ചിലർക്കൊരു സൂക്കടുണ്ട് വെറുതെ വഴി കൂടി പോണ സമയത്ത് ഒരു നായയോ ഒരു പൂച്ചയോ അതിലേ പോകണ്ടെങ്കിൽ വെറുതെ താഴെ നിന്നൊരു കല്ലെടുത്ത് ഭോനാക്കുക അത് ഒന്നും ഉപദ്രവിച്ചോളമൊന്നുമില്ല വെറുതെ ഒരു പ്രാണിയെ പേടിപ്പിച്ചാൽ മതി പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നരകം ദന്തശൂക്കം വീട്ടിൽ വന്നതായിരിക്കുന്ന അതിഥികളോട് അപമര്യാദയായിട്ട് പെരുമാറുകയോ ഹിതമല്ലാത്ത രീതിയിൽ അവരോട് അവരെ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതാ അപഠ നിരോധം പര്യാവർത്തനം മുതലായിരിക്കുന്ന നരകങ്ങളിൽ ചെന്ന് കിടക്കേണ്ടതായിട്ട് വരും കയ്യിൽ പണുണ്ട് ആ പണം പൂഴുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പണം പൂഴുത്തി വെപ്പുകാർക്ക് ഒരു പ്രത്യേക നരകം ഉണ്ടത്ര ആ നരകത്തിൻ്റെ പേരാണ് സൂചി മുഖം അപ്പം ഇത് ഇപ്പൊ ഇരുപത്തെട്ട് നരകത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ഒരുപാട് നരകങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി കേട്ട സമയത്ത് പരീക്ഷത്തിന് ചെറിയൊരു അന്താളിപ്പ് ഉണ്ടായി അല്ലേ ഇതിപ്പോ ഒരുവിധം എല്ലാവരും ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും നരകത്തിൽ പോണ്ടി വരും ഒരു പക്ഷേ സാധാരണ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം ഇത്രയും നല്ല ഒരു പുരാണത്തിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ഈ ഇരുപത്താറാമത്തെ അധ്യായം മാത്രമേ ഇരുന്ന് വ്യാഖ്യാനിച്ചാൽ ഈ ഇരുപത്താറാമത്തെ അധ്യായം മാത്രമേ കേട്ടുള്ളൂ വിചാരിക്കുക അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും ആൾക്കാർ എന്താണല്ലേ എന്താപ്പോ ഭാഗവത്തിൽ പറയണത് അടിക്കും ഇട്ടിക്കും കുത്തും കൊല്ലും മലത്തും എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണോ ഭാഗവതം ഒരുപക്ഷെ ചോദിച്ചേക്കാം ഇത് പറയാൻ കാരണമുണ്ട് ഭാഗവതം കാരണമില്ലാണ്ട് പറയില്ല പരീക്ഷിത മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഥമസ്കന്ധത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ യൽ ശ്രോതവ്യം അഥോ ജപ്യം യൽ കർത്തവ്യം നിർഭിപ്രഭോ നൃഭിപ്രഭോസ്മർത്തവ്യം ഭജനീയം വാ എന്താണ് കാണേണ്ടത് എന്താണ് കേൾക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണ് സ്മരിക്കേണ്ടത് ഇത് മാത്രം കേട്ടാൽ പോരാ അരുതാത്തത് എന്താണ് അപ്പൊ ഈ അരുതാത്തത് എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് തൽക്കാലം അവിടെ നരകത്തെ കുറിച്ച് പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത് അരുതാത്തത് എന്താണ് ഇന്ന് ഇന്ന് തെറ്റുകള് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് പാപം ആ തെറ്റുകൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ നരകത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് നരക വർണ്ണനയോട് കൂടിയിട്ട് സ്ഥാനം എന്ന ലക്ഷണത്തെ പ്രകാശിപ്പിക്കേണ്ടതായ പഞ്ചമസ്കന്ധം ഇവിടെ സമാപിക്കുകയാണ് ഇനി പോഷണം എന്ന ലക്ഷണം പ്രകാശിപ്പിക്കുന്ന ഷഷ്ടസ്കന്ധമാണ് നമുക്ക് കേൾക്കാനുള്ളത് ആ ഭാഗം നാളെ കേൾക്കാം വളരെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മനസ്സാ നമസ്കരിക്കുന്നു